പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജെയിനിസ് മഴയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. പ്രത്യേക സമസ്യം വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം അപ്രതീക്ഷിതമായി എൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരികയുണ്ടായി. നമുക്കൊന്ന് അവരെ പരിചയപ്പെടാം. നമുക്കൊന്ന് പേരൊന്ന് പറഞ്ഞു. ഞാൻ ബൈജു. ഇപ്പൊ താമസിക്കുന്നത് കോട്ടയത്ത്. ഇതിനു മുമ്പ് അങ്കമാലിയിലായിരുന്നു. അങ്കമാലി ഇപ്പോ 6 മാസത്തോളമായിട്ട് കോട്ടയത്ത്. കോട്ടയം കടങ്ങൂരിന് അടുത്ത് പുന്നത്തുറ താമസിക്കുന്നു. നെക്സ്റ്റ്. എന്റെ പേര് തോമസ്, വീട് ചങ്ങനാശ്ശേരിയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവരെ ഞാൻ കണ്ടുമുട്ടി മുമ്പ്. ഇവരുടെ ധ്യാനങ്ങള് ഞാൻ ധ്യാനിപ്പിക്കുന്നത് കോട്ടയം ക്രിസ്ത്യനിൽ വെച്ചാണ് ഇവരെ കണ്ടുമുട്ടുന്നത്. ഒരു പ്രത്യേക ഒരു ധ്യാനം എന്ന് പറഞ്ഞാൽ ഞാൻ കാണാത്ത ഒരു പ്രത്യേക തര ധ്യാനം ഞാൻ അവിടെ കാണാൻ സാധിച്ചു. ഇവരുടെ നേതൃത്വത്തില് കേരളത്തില് പ്രത്യേകിച്ച് ഇന്നത്തെ പണ്ടൊക്കെ ഒരു തൊഴിൽ എന്നൊരു പ്രശ്നമാണ്. ഇന്ന് വിദ്യാഭ്യാസം തൊഴിലെല്ലാം കഴിഞ്ഞ് കാശുണ്ട് തൊഴിലുണ്ട്, പക്ഷെ പെണ്ണ് കിട്ടാല്ല, അല്ലെങ്കിൽ ആൺകുട്ടികളെ കിട്ടാല്ല. ആൺകുട്ടികളെ കിട്ടില്ല അതൊന്നും ഇല്ല അല്ലേ. പെൺകുട്ടികളെ കിട്ടില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ കുറെ പേരെ വന്ന് അവിടെ ധ്യാനിപ്പിക്കുന്ന ചെറുപ്പക്കാരായ വിദേശത്തും അല്ലെങ്കിൽ സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളെ ധ്യാനിപ്പിക്കുന്ന ഒരു പ്രത്യേക ഒരു ധ്യാനം കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രത്യേകത ഉണ്ടാവാറുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ ഉണ്ടായി. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനപ്പുറം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു വലിയൊരു മിനിസ്ട്രി നിങ്ങളത് ഫോം ചെയ്തിട്ടതിന് മുമ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആ മിനിസ്ട്രി എന്താണെന്ന് പറയാമോ? മിനിസ്റ്ററുടെ പേര് ദ ഡിവൻ മേഴ്സി ഫൗണ്ടേഷൻ എന്നാണ്. ദൈവ കരുണയുടെ സന്ദേശം പ്രചരിപ്പിക്കുക. അതായത് ഫ്രാൻസിസ് മാർപാപ്പ കരുണയുടെ വർഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഇറക്കിയ അപ്പസ്തോലിക ലേഖനമാണ് കരുണയും കഷ്ടതയും എന്നുള്ളത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ദൈവ കരുണയുടെ സംസ്കാരം സ്ഥാപിക്കുന്നതിനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. കരുണയുടെ ഒരു സംസ്കാരം ഉണ്ടാകാം. ആ കരുണയുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഈ വിവാഹത്തിന് ഒരുങ്ങുന്നവരുടെ ഒരു ധ്യാനം തന്നെ സംഘടിപ്പിച്ചത്. വിവാഹത്തിന് ഒരുങ്ങുന്നവരെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ഒരുക്കമായിട്ട് നടക്കുന്നു, വർഷങ്ങളായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെ കല്യാണം നടക്കുന്നില്ല. അങ്ങനെയുള്ള ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാര്. ഏകദേശം താങ്കളുടെ ഒരു കാഴ്ചപ്പാടില് ഈ കൊച്ചു കേരളത്തിലെ ക്രൈസ്തവര് അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികളാണ് എത്ര പേരല്ലേ? ഏകദേശം ഞങ്ങൾക്കൊരു ഏകദേശ കണക്ക് ഞങ്ങൾ എടുത്തതില്, അതായത് ഏതാനും വർഷം മുമ്പ് ദീപിക പത്രം നടത്തിയ ഒരു കണക്കാണ് 100,000 അടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അന്വേഷിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ മനസ്സിലായത് സിറോ മലബാർ സഭയിൽ തന്നെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേര് 30-35 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്നവരുണ്ട് എന്നാണ്. സിറോ മലബാർ റീത്തും ലാറ്റിൻ റീത്തും അല്ലെങ്കിൽ സിറോ അല്ലെങ്കിൽ മലങ്കരി അങ്ങനെയൊക്കെ വരുമ്പോൾ അത്യാവശ്യമാണല്ലോ. അപ്പൊ അത്രയും കുടുംബങ്ങള് സഭയിൽ ഇല്ലാതാവുകയാണ്. ഇത് വിവാഹിതരാകാത്തവര്, വിവാഹിതരായിട്ട് ഡൈവോഴ്സ് ആയിട്ട് നിൽക്കുന്നവരുടെ, അങ്ങനെ കുടുംബം ഒരു ഫാമിലി ഇല്ലാതെ ഉള്ളവരുടെ കണക്കെടുത്താൽ ഭയാനകമാണ്. താങ്കളുടെ വീടൊന്ന് പരിചയപ്പെടുന്നു. എൻ്റെ പേര് തോമസ്, വീട് ചങ്ങനാശ്ശേരിയാണ്. ഞാൻ ഡിവൈനിലായിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള ബൈജു ബ്രദറ്, പിന്നെ ബാബു ബ്രദറ്, ഞങ്ങളെല്ലാം അവിടെ വർഷങ്ങൾ ഉണ്ടായിരുന്നവരാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ഇതേപോലെ ദൈവകരുണയുടെ ധ്യാനങ്ങൾ നടത്തുന്നു. അപ്പം എനിക്ക് ആദ്യം ഞാൻ പൊതുവായിട്ടുള്ള ധ്യാനങ്ങളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാളുകളിലാണ് ഈ ദൈവകരുണയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ദൈവകരുണയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ ലേഖനങ്ങൾ പഠനങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ അതിലേക്ക് കൂടുതൽ താല്പര്യമായി. അങ്ങനെയാണ് ഞാൻ ഇവരുടെ കൂടെ ഒന്നിച്ച്. ഏകസ്ഥനാണ്. താങ്കള്? ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. 2008 വിവാഹം കഴിഞ്ഞു. 2 കുട്ടികൾ കൂടെ ഉണ്ട്, 2 കുട്ടികൾ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുണ്ടെന്നേ, ഹല്ലേലൂയ. ഞാൻ താങ്കളുടെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പൊ നമ്മള് നേരത്തെ ഈ ബ്രദർ പറഞ്ഞ നിർത്തിയ പോയിന്റ്, ഈ കൊച്ചു കേരളത്തിൽ ഏകദേശം പറഞ്ഞു സീറോ മലബാറിൽ തന്നെ ഏകദേശം 1.5 ലക്ഷം, മറ്റെല്ലാ റേറ്റും കൂടി ഏകദേശം 3 ലക്ഷത്തിന് മേലെ വരും. ഇത്രമാത്രം ഒരു വരൾച്ച ഉണ്ടാകുന്നതിന്റെ കാരണം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പെൺകുട്ടി ഈ വിവാഹത്തിലേക്ക് ഇത്രമാത്രം പ്രാകൃച്ച വിവാഹം കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു കാരണം ഒരു ക്യാപ്സൂൾ രൂപത്തിലൊന്നും പറയാൻ പറ്റുമോ? ഉണ്ട്, തീർച്ചയായിട്ടും പറയാം. കാരണം പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ മേഖലയിലായതുകൊണ്ടും പ്രത്യേകിച്ച് കുറേ പേരെയൊക്കെ പേഴ്സണലായിട്ട് കണ്ട് പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ടും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്.
പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ വിവാഹത്തെ കുറിച്ച് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് തൽക്കാലം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയാണ്. കാരണം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല, വീട്ടിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പഠനത്തിന്റെ ഭാഗം കൂടെ ഇതായിരുന്നു, ഞാനിങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പിന്നെ ആളുകളുടെ ഇതിൽ മനസ്സിലാക്കിയ കാര്യം. എനിക്കൊരു 50 വർഷം മുന്നേ അല്ലെ ഒരു 60 വർഷം മുന്നത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ നിന്ന് അതിന്റെ ട്രെയിനിങ് കിട്ടുമായിരുന്നു. എൻ്റെ ഒരു അനുഭവം, വ്യക്തിപര അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും എൻ്റെ അപ്പന് 85 വയസ്സ് കഴിഞ്ഞു എന്ന് ഞാൻ കാണുന്നത്, എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനെയാണ് കാണുന്നത്. എന്നും രാവിലെ 5:30 ആകുമ്പോൾ അമ്മ എഴുന്നേക്കും, അമ്മയും പ്രാർത്ഥിക്കും. വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ 6:30 എന്നൊരു സമയമുണ്ടെങ്കിൽ കുരിശ് വരാം, അത് അപ്പൻ വന്ന് തിരിയതിച്ച് തുടങ്ങും, അമ്മയിരിക്കും, എല്ലാവരും വന്നോണം, പ്രാർത്ഥിച്ചോണം. അപ്പം എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ വില എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ അപ്പം ഇപ്പോഴത്തെ ആളുകൾ കുട്ടികൾ കാണുന്നത് ശരിയാണ്, നമ്മുടെ സാഹചര്യം, മാതാപിതാക്കൾ പുറത്ത് ജോലിക്ക് പോകുന്നു, അപ്പം കുട്ടികളെ ചിലപ്പോൾ ഒരു ഹോസ്റ്റലിൽ താമസിപ്പിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ലഭിച്ചു, അപ്പം അവർക്ക് കിട്ടേണ്ടതായ ആ ഒരു കുടുംബജീവിതത്തിൻ്റെതായ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നില്ല. അതാണ് ശരിക്കുള്ള പോയിന്റ്. അതായത് മുൻകാലങ്ങളിൽ കിട്ടുന്ന കുടുംബത്തോടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ആഴം ഇന്നത്തെ പിള്ളേർക്ക് കിട്ടുന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ എന്തിനാ കല്യാണം കഴിക്കണ, ലിവിൻ ടുഗദറോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ? ഞാൻ ചോദിച്ചോട്ടെ, തമാശയുടെ അല്ല പോണേ, ഞാൻ ഒരു തമാശയുടെ ചോദിക്കുന്നത്, അതിന്റെ പെണ്ണ് കിട്ടാത്തതിന്റെ പേരിലാണോ താങ്കൾ അഗസ്തനായി? അല്ലല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് പല ആളുകളും വന്നതാണ്. പക്ഷെ ഞാൻ എനിക്ക് പണ്ട് പോലെ ഞാനിങ്ങനെ ഫുൾ ടൈം ഒരു ഇതിൽ അങ്ങനെ പോയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയതാണ്. അപ്പൊ അത്രയുള്ളൂ. അപ്പൊ ഇതുവരെ നമ്മളെ പരിചയപ്പെട്ടിട്ട് ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ കിരണയുടെ സെമിനാറുകൾ അല്ലെങ്കിൽ കിരണയുടെ ധ്യാനങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലേ? കേരളത്തിന്റെ പല ഭാഗങ്ങളും നടത്തിയിട്ടുണ്ടോ? കേരളത്തിലും കേരളത്തിന് വെളിയിലും ഒക്കെ ഈ കരുണയുടെ ഇത്. ഞാനൊരു വ്യക്തിപരമായി ഇതിൽ നേരത്തെ എവിടെയോ സംസാരത്തിൽ മിസസ് ഫൗസ്റ്റീനയ്ക്ക് കിട്ടിയ ഒരു കരുണയുടെ സന്ദേശത്തുകളപ്പുറമായി ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം, അതായത് പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ തുടക്കത്തിൽ ഉൽപ്പത്തി മുതൽ അങ്ങ് വെളിപാട് വരെ കരുണയുടെ ഇഷ്ടം പോലെ സന്ദേശങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനെ കുറിച്ച് ഒന്നുകൂടി ഇത് പറഞ്ഞു കൊടുത്തത്, അതായത് ഞാൻ ഡയറി വിശുദ്ധ ഫോസ്റ്റിൻ്റെ ഡയറി വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഞാൻ ഓരോ ഭാഗങ്ങളും വായിക്കും. ഈശോ പറയുന്ന കാര്യങ്ങളും ഭാഗങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ ഉള്ള കുറേ കാര്യങ്ങൾ ഇതേ വചനം തന്നെയാണല്ലോ ബൈബിളിലുള്ളതെന്നുള്ളൊരു ചിന്ത വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ബൈബിളിൽ പറയുന്ന അതേ വചനങ്ങൾക്ക് സമാനമായിട്ടുള്ളത് ഡയറിയിലുണ്ട്. ഡയറിയിലത്തെ വായിക്കുമ്പോൾ ബൈബിളിലത്തെ വചനത്തിൽ ഓർമ്മ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നപ്പോഴും മാർപ്പാപ്പമാർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം നടന്നു. വായിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് മാർപ്പാപ്പമാരുടെ ഈ അപ്പസ്തോലിക ലേഖനങ്ങൾ പ്രത്യേകിച്ച് കരുണയായിട്ട് ബന്ധപ്പെട്ടുള്ളത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോന്ന് കാണുന്നത്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയെ കുറിച്ച് പറയുന്നുണ്ട്, ബെനഡിക്ട് മാർപ്പാപ്പ കരുണയെ കുറിച്ച് പഠിപ്പിച്ചു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കരുണയെ കുറിച്ച് പഠിപ്പിച്ചു. കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളായിട്ട് വന്നിട്ടുള്ള മാർപ്പാപ്പമാരെല്ലാം തന്നെ കരുണയെ കുറിച്ചാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ബൈബിളില് ഉൽപ്പത്തി മുതലേ തുടങ്ങുന്നത്, അതായത് ഹോസ്റ്റിയൻ ഡയറിയിൽ പറയുന്നു ദൈവത്തിന്റെ കരുണയിൽ നിന്നാണ് ദൈവം സൃഷ്ടി നടത്തിയത്. ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ടാണ് സൃഷ്ടികർമ്മം നടക്കുന്നതെന്ന്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ബഹിസ്ഫുരണമാണ്. ഉൽപ്പത്തി ദിവസം നമ്മൾ കാണുന്നു ആദവും ഹവ്വയും തെറ്റ് ചെയ്തെങ്കിലും അവരുടനെ മരിക്കുന്നില്ല. അത് കഴിഞ്ഞ് കായനെ ദൈവം സംരക്ഷിക്കുന്നു, കൊലപാതകിയായ കായനെ ദൈവം സംരക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കരുണയുടെ വെളിപ്പെടുത്തലുകളാണ് ബൈബിളിൽ മുഴുവനും നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നിപ്പോൾ ഇടയ്ക്ക് വന്നത് ഇവരുടെ കയ്യിൽ ഒരു കലണ്ടർ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് 2024 വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ രീതിയിൽ നമ്മൾ മലയാള മനോരമയും മാതൃഭൂമിയും ദീപികയും അതിന് വ്യത്യസ്ത കലണ്ടർ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ശാലോമോ വ്യത്യസ്ത കലണ്ടർ കണ്ട് അത് മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തിയ ഒരു പുതിയ കരുണയുടെ ഒരു കലണ്ടർ നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് ജനുവരി മാസത്തെ കരുണയുടെ, അങ്ങനെ ഇവരുടെ പ്രത്യേകിച്ച് ഡിവൻ മേഴ്സി ഫൗണ്ടേഷൻ കിടങ്ങൂർ കോട്ടയം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, കലണ്ടറുകൾ ഇഷ്ടംപോലെ മിനിസ്ട്രികൾ ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് പത്രസ്ഥാപനങ്ങൾ ഇറക്കുന്നുണ്ട്, ഈ കലണ്ടറിന് എന്താണ് പ്രത്യേകത?
ഈ കലണ്ടറിന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത അതില് ദൈവകരുണയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണത്തെ പ്രഘോഷിക്കുന്ന ബൈബിളിലെ വചനങ്ങളുണ്ട്, ഡയറിയിലെ വചനങ്ങളുണ്ട്. 12 മാസവും 12 ദൈവകരുണയുടെ സന്ദേശങ്ങൾ ആണ് നമുക്ക് വേണമെങ്കിൽ സ്വയം ധ്യാനിക്കാനുള്ള വചനങ്ങൾ, സ്വയം ധ്യാനിക്കാനും ഉണ്ട്. അതോടൊപ്പം വചനം പറയുന്നു, വിവേകമുള്ളവർ ദൈവത്തിന്റെ കരുണയെ ധ്യാനിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ നമുക്ക് ദൈവത്തിന്റെ കരുണയെ നിരന്തരം ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ കരുണ നിരന്തരം ധ്യാനിക്കണമെങ്കിൽ നിരന്തരം ദൈവത്തിന്റെ കരുണയെ നമ്മളെ ഓർമ്മപ്പെടുത്തണം. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കലണ്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ കരുണയുടെ ഫോട്ടോ വയ്ക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അനുഭവം ചിലവർക്ക് ഫീൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കലണ്ടറിൽ നമ്മളിങ്ങനെ കരുണയുടെ ഫോട്ടോയും അല്ലെങ്കിൽ കരുണയുടെ വചനങ്ങളും തിരുവിലാപം 3:22 അങ്ങനെ ഒക്കെ വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫീൽ അവർക്ക് ലഭിക്കും? തീർച്ചയായിട്ടും. ഈ കരുണയുടെ ഒറിജിനൽ ഛായാചിത്രമാണ്, അതായത് വിശുദ്ധ ഫോസ്റ്റീനെ നേരിട്ട് പറഞ്ഞു കൊടുത്ത് വരപ്പിച്ച ഒറിജിനൽ ഛായാചിത്രമാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒറിജിനൽ ഛായാചിത്രം വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ, ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു കലണ്ടർ, ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ച ഫൈനൽ ചോദ്യമാണ്, കലണ്ടർ ഒരു കച്ചവട ലക്ഷ്യമാക്കിക്കൊണ്ടാണോ അതോ റിയലി ഇത് കൊളുത്തി വയ്ക്കിടുന്ന സ്ഥാപനങ്ങൾ, വീടുകൾ നവീകരിക്കപ്പെടാൻ കരുണയുടെ അനുഭവം ലഭിക്കുന്ന വിശ്വാസത്തോടെയാണോ? വിശ്വാസത്തോടെ തന്നെയാണ്. കാരണം ഈ കലണ്ടറല്ല, നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന കലണ്ടറല്ല. അതായത് ഈ തീയതികളൊക്കെ വെച്ചുകൊണ്ട് ആദ്യത്തെ കലണ്ടറാണ്. പക്ഷെ കരുണയുടെ, ഈശോയുടെ ഈ ഒറിജിനൽ ചിത്രം, അതിന് വാഗ്ദാനങ്ങളും പ്രത്യേകതകളും അതുകൊണ്ടുള്ള കലണ്ടർ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ദൈവകരുണയുടെ തിരുനാളിനെ കുറിച്ചുള്ള കലണ്ടർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ, എന്തായാലും നമ്മള് പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജൈനീസ് മീഡിയയിലേക്ക് നമ്മള് കുറെ പിതാക്കന്മാരും പ്രമുഖ വചന പ്രഘോഷകരും നമ്മുടെ എല്ലാം കേരളത്തിലെ പ്രമുഖ എല്ലാ വചന പ്രഘോഷകരിൽ നിന്ന് ഈ വേദി തന്നെയാണ്. അപ്പം ഈ വേദിയിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ഈ ചെറിയ ശുശ്രൂഷയല്ല, ഇതൊരു വലിയ ഒരു ശുശ്രൂഷയാണ് കരുണയുള്ളത്. പ്രത്യേകിച്ച് അവരുടെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും ഉദയം ചെയ്തതാണ് ഈ കരുണയുടെ മിനിസ്ട്രി. അപ്പോൾ ഇത് ശരിക്കുവാണെങ്കിൽ നിങ്ങൾ വന്നതിൽ ഒത്തിരി സന്തോഷം. ഇനി കൂടുതലായി പ്രത്യേകിച്ച് ഇത് ലോകം മുഴുവൻ ഈ ഒരു ശുശ്രൂഷ വ്യാപരിക്കട്ടെ. ഈ കലണ്ടർ ചോദിച്ച് ഇനി കലണ്ടർ കൂടുതലുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. ആ, അയച്ചു കൊടുക്കും കേട്ടോ. ഇവര് ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറൊക്കെ നമ്മൾ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് കലണ്ടറോ അല്ലെങ്കിൽ ഇവരുടെ ധ്യാനങ്ങളോ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനകളോ എന്തുവാണെങ്കിലും ആവശ്യപ്പെടാം. 24 hours. ഒരു പുതിയ സംഭവം കൂടി ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാണ്. ഈ വർഷം നമ്മൾ എല്ലാ വർഷവും കരുണയുടെ കലണ്ടർ വെക്കാൻ തന്നെയുള്ള ഒരു കാരണം, നവംബർ മാസം നമ്മൾ ദൈവകരുണയുടെ ഒരു കരുണയുടെ മാസമായിട്ട് ആചരിക്കുന്നുണ്ട്. ആ മാസം നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ നടത്തുന്നു. അപ്പൊ ഈ മാസം, ഈ കരുണയുടെ നവംബർ മാസത്തില് ഒരു പുതിയ സംഭവം, അതായത് പർഗട്ടറി ബോക്സ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ പാദ്രപ്പിയൊക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു രീതിയാണ്. ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു പെട്ടിയില് പല വിധത്തിലുള്ള ശുദ്ധീകരണാത്മാക്കൾ, ഇപ്പോൾ നാവുകൊണ്ട് പാപം ചെയ്തവര്, കണ്ണുകൊണ്ട് പാപം ചെയ്തവര്, അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞെടുക്കും, ആ ഇപ്പോൾ നാവുകൊണ്ട് പാപം ചെയ്തവർ, അവർക്ക് വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞു പറയുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടിയിട്ട് കണ്ടുമാനത്തിന് വേണ്ടി കാഴ്ചവെക്കും. അപ്പം നമ്മളത് അത് ഒരു 150 നിയോഗങ്ങൾ പെട്ടിക്കകത്താക്കി അത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ നവംബർ മാസത്തോടുകൂടി നമ്മൾ ശുദ്ധീകരണാത്മാക്കൾ കൊണ്ട് പ്രാർത്ഥന നിർത്തും, പിന്നെ അടുത്ത പരിപാടി. ഇത് ഈ ഒരു പെട്ടി നമ്മൾ നിരന്തരം ഓർപ്പിക്കും. എന്നും നമ്മൾ വചനപ്പെട്ടി പോലെ എന്നും നമുക്ക് ശുദ്ധീകരണാത്മാക്കൾ. പുതിയൊരു ആശയമാണ്, ആരും ചെയ്യാത്ത ഒരു ആശയമാണ്. എന്തായാലും നമ്മുടെ വിശ്വപാദ്രൂപിയുടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഒരു വചനപ്പെട്ടി പോലെ തന്നെ ശുദ്ധീകരണം, പെർഗട്ടറി ബോക്സ്, അത് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ വലിയൊരു വളർച്ചയ്ക്ക് ആളുകൾക്കൊരു വ്യത്യസ്ത, ആൾക്കാരെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, അവരൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. അമ്മേ.